എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള നാല് ബെഡ്റൂമുള്ള വാസ്തുപ്രകാരം ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാൻ്റെ ഡിസൈൻ നോക്കാം ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ജേ സി മോൾ സേവിയർ ആണ് ഈ ഒരു ഫ്ലോർ പ്ലാനിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പം വെസ്റ്റ് ഫേസിങ് വാസ്തു ഫ്ലോർ പാൻ ഫോർ ബെഡ്റൂം ബെഡ്റൂം മാസ്റ്റർ രണ്ട് മൂന്ന് നാല് നാല് ടോയ്ലറ്റ് ടോയ്ലറ്റ് വണ്ണ് ടോയ്ലറ്റ് ടൂ ത്രീ ഫോർ അടുക്കള കിച്ചണ് അതുപോലെ തന്നെ ലിവിങ് ലിവിങ് ഡൈനിങ് റൂം ഔട്ട് പിന്നെ ഒരു വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലോത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്നുള്ളത് ഈ രീതിയിലാണ് അവർ ഡിസൈനും കാര്യങ്ങളും ചെയ്തേക്കേണ്ടത് ഈ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഫ്ലോർ പാലത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു ഫ്ലോർ പ്ലാൻ എടുക്കുമ്പോഴും ആദ്യം അതിൻ്റെ ദർശനം ഏതാണ് നോക്കണം അപ്പം പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടുകളെ സംബന്ധിച്ചിടത്തോളം യോനി സംഖ്യ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യോനി ഒന്ന് എന്ന സംഖ്യയാണ് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒന്ന് എന്ന സംഖ്യ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ സ്ക്വയർ ഫീറ്റ് ഏരിയ രണ്ടായിരത്തി ഇരുന്നൂറ് സ്കോർ ഫീറ്റ് താഴെയായിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക വിത്തിയുടെ ഔട്ടർ അളവുകൾ എടുക്കുന്നത് ട്രഡീഷണൽ ടേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കും നമ്മൾ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടേബിളുകൾ കാര്യങ്ങളും പറ്റിയിട്ടാണ് അവർ ചെയ്യുന്നത് അവർ ഇതേക്കണ കളക്കു കുട്ടിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ അവർ ഇതേക്കണ പോലത്തെ ഫ്ലോർ പാനുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യണമെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോർ പാനുകൾ ഇതേപോലത്തെ അളവുകൾ എങ്ങനെയാണ് അവരിട്ടേക്കണമെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി എട്ടരയ്ക്ക് ഒരു ലൈവ് വെബിനാറും അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അതിനകത്ത് എങ്ങനെയാണ് ഈ ഫ്ലോർ പാന അളവുകൾ എടുക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളെങ്കിൽ ഈ കൈ പട്ടിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഉപയോഗിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ഇതുണ്ടാവും യോനി സംഖ്യ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് ഒന്ന് എന്ന യൂണിസംഖ്യ ഉള്ള അളവാണ് വേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറാണെങ്കിലും ആ ഒന്ന് എന്ന യോനിസംഖ്യയിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെയായിട്ടുള്ള ആയിട്ടുള്ള ഇവിടെ പ്രയോറിറ്റി നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് മാത്രമുള്ള ഒക്കെ അങ്ങനെ നമുക്ക് എടുത്തിട്ട് അത് ഏത് കൊൽക്കണക്കാണെന്ന് നമ്മൾ എളുപ്പത്തിലെടുക്കത്തക്ക രീതി അതായത് തുടക്കം വാസ്തുവിനെ തുടക്കത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കൈക്കണക്ക പട്ടികയാണ് നമ്മളിതിനകത്ത് ആദ്യം ഉപയോഗിക്കുന്നത് അങ്ങനെ ആ ഒരു കൊൽക്കണക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്ന രീതിയിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ്താരം കണ്ടിട്ട് ചെയ്യാം വിസ്താരം കണ്ടിട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോമ്പിനേഷനുള്ള പതിവനി പെടുത്തിട്ടുള്ള അവിടെ വണി കൊടുത്തേക്കണം ഇപ്പം നമ്മൾ എടുക്കേണ്ട ഒരു സ്ഥലത്തിൻ്റെ ഒരളവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിരം സെന്റിമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അല്ല ആയിരത്തി രണ്ട് സെന്റിമീറ്റർ കിട്ടി കഴിഞ്ഞാൽ അതിനോട് ചേർന്നുള്ള നമുക്ക് വിസ്താരം നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറോ ആണെന്നുണ്ടെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറ് താഴെയായിട്ടുള്ള ഏതൊക്കെ ദീർഘങ്ങളാണ് വണ്ടി എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അത് ഏത് കൊൽക്കണക്കാണ് അത് ഇത്ര സ്ക്വയർ ഫീറ്റ് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ആണോ അത് യോനസംഖ്യ ഏതാണ് അതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ടേബിളിൽ നിന്ന് തന്നെ അളവ് രീതിയിൽ ചെയ്തേക്കുന്നതാണ് ഇത് അതുപോലെ തന്നെ നമുക്കൊരു അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് മുറ്റത്തിനൊരു അളവ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത് ഇതെല്ലാം എങ്ങനെയാണെന്നുള്ള ഡെമോൺസ്ട്രേഷൻ എല്ലാം നമ്മൾ നമ്മുടെ ഇപ്പോൾ ഒറ്റ സമയം കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെബിനാറിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അത് ഫ്രീ വെബിനാറാണ് താല്പര്യമുള്ള ആളുകൾക്ക് അത് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പതിവനി പെടുത്താത്തും ഒരു ഒമ്പതിനായിരം തൊണ്ണൂറ്റി ഇരുപത്തൊമ്പത് കോമ്പിനേഷനുള്ള അളവുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ വാസ്തുപ്രകരമുള്ള അളവെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകളോട് ഇത്രയും ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി അറുപത്തൊമ്പത് കോമ്പിനേഷൻ അളവുകൾ നമുക്ക് എടുക്കാനുള്ള നമുക്കുണ്ട് അപ്പം ഇത്രയും അളവുകൾ ഉള്ളതുകൊണ്ട് ഈ അളവുകൾ ഉള്ളിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഏതൊരാൾക്കും ചെയ്യാം വർഷങ്ങളോ ഒന്നും എടുക്കാതെ ഈസിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് വസ്തുപ്രകാരമായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ടേബിളുകളുടെ ഈ ഒരു ബേസിക് മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലോർ പാൻ കഴിഞ്ഞാൽ ഇതിന്റെ പൊസിഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫ്ലോർ പാൻ ആണെങ്കിലും ഗൃഹമധ്യ സൂത്രത്തിന് കൃത്യമായിട്ട് ഒഴിവ് നൽകണം എന്നറിഞ്ഞു സൂത്രം എന്ന് പറഞ്ഞാൽ ഈ സെന്ററിലെയും വർച്ചകളുണ്ട് നമ്മുടെ ജല്ലുകളോ വാതിലുകളോ നേർക്ക് നേർക്ക് കൊടുത്തിട്ട് വായു ഇറങ്ങി പോകുന്ന രീതിയിൽ ഗൃഹമധ്യ സൂത്രത്തിന് കൃത്യമായിട്ട് നിങ്ങൾ ഒഴിവ് കൊടുത്ത് വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ മുറികളുടെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ അടുക്കള വർക്ക് ഏരിയ ബെഡ്റൂം ലിവിങ് ഡൈനിങ് ഫ്രയർ ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാത്തിനും മുറുകൾക്ക് പൊസിഷന് പ്രാധാന്യമുണ്ട് അപ്പൊ അതെല്ലാം കൃത്യമായിട്ടുള്ള പൊസിഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് മാക്സിമം ആ രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു ഫ്ലോർ പ്ലാനാണ് ഇനി ഇപ്പം റൂമിൻ്റെ അളവെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്തത് അടുക്കള കൃത്യമായിരിക്കണം ഫാമിലി ലൂമി ചെയ്യണം നാല് ബെഡ്റൂം കൃത്യമാക്കിയിരിക്കണം ലിവിങ് ഡൈനിങ് ഈ ഒരു ഡിസൈൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഈ ലിവിങ്ങിന്റെയും ഈ ബെഡ്റൂമിന്റെയും ഈ ബെഡ്റൂം ഈ ഫാമിലി ഈ ബെഡ്റൂം ഈ ഡൈനിങ് ഈ കിച്ചൻ ഇത്രയും അളവ് ടിക്ക് ചെയ്തേക്കണം എല്ലാത്തിനും നിർബന്ധമായിട്ടും ഫുൾ അളവ് കൃത്യമായിരിക്കണം ഈ ഭിത്തിപ്പറഞ്ഞ ചുറ്റുള്ളവ കൃത്യമായിരിക്കണം തള്ളിൽ ഉൾപ്പെടെയുള്ള സെറ്റുകൾ ഉൾപ്പെടെയുള്ള കൃത്യമാണ് ഇപ്പോൾ ഇത്രയും അളുകൾ കൃത്യമായിട്ട് അളവിന്റെ കാര്യത്തിൽ കൃത്യാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫ്ലോർ പാങ്ക് ക്രമീകരിച്ച് നിങ്ങൾ ആ എല്ലാം ഫൈനലാക്കിയിട്ട് വാസ്തു കാര്യം ഞാൻ ആളുടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം പിന്നെ റീഡിസൈൻ ചെയ്യേണ്ടിവരും അല്ലെങ്കിൽ റീഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ റീസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ ഏതാണോ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ആ സ്ക്വയർ അനുസരിച്ച് വാസ്തുവിൻ്റെ അളവുകൾ എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ മുറികളുടെ അളവുകൾ എടുക്കുന്നുണ്ട് ഇപ്പം എന്തല്ലോ എഴുപത് സ്ക്വയർ ഫീറ്റ് അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് അമ്പത്താറ് സ്ക്വയർ ഫീറ്റ് നമ്മുടെ ബഡ്ജറ്റ് എത്രയാണോ ആ സ്ക്വയർ ഫീറ്റിനെ അടുത്തിട്ടുള്ള റൂമിൻ്റെ അളവുകൾ എടുക്കാം ഇപ്പം ഇരുന്നൂറ്റി എൺപത്തി എന്ന് പറയുന്ന ഒരു ഒളവിനോട് ചേർന്നുള്ള പല പല നീളങ്ങളും കാര്യങ്ങളും അപ്പം ഇത് ആദ്യമായിട്ട് ഈ ഒരു ടേബിൾ കാണുന്ന ആളുകൾക്ക് ഇതെങ്ങനെയാണെന്നുള്ളതിൻ്റെ സംശയവും കാര്യങ്ങളുണ്ടാകും അങ്ങനെ ഞാൻ പറയുന്നത് ലൈവ് വെബിനാർ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കും ഇതിന്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ സാമ്പിൾ പേജസ് വെച്ച് നിങ്ങൾക്ക് തല തന്നെ ചെയ്ത് നോക്കാം ഇത് ശരിയാണോ ഞാൻ പറയുന്നത് മെത്തേഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഡേറ്റുമിൻ്റെ പ്രത്യേകത അപ്പം ഈ ഒരു ഫ്ലോർ പാല അളവ് സഹിതമുള്ളത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ ഇതാണ് നമ്മുടെ വെബിനാറിലെ ഡീറ്റെയിൽ കാര്യങ്ങളും അതിനകത്ത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും അതിനകത്ത് അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ വീക്ക്ലി ആയിട്ടുള്ള വെബിനാറാണ് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളും ലൈവായിട്ട് രാത്രി എട്ടരയ്ക്ക് നമ്മൾ സൂമിലൂടെയാണ് ചെയ്യുന്നത് അതിന് അവസാനം ക്യു ആൻഡ് സെക്ഷൻ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നത് ഇന്നത്തെ രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഒരു പ്രോസസ് ആണത് അത് കഴിയുമ്പത്തേക്കും നമുക്ക് കാൽക്കുലേഷൻ ടേബിളിൻ്റെ സാമ്പിൾ പേജസ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാൽക്കുലേഷൻ ടേബിളിൻ്റെ സാമ്പിൾ പേജസ് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ സാമ്പിൾ പേജസ് വെച്ചിട്ട് നിങ്ങൾക്ക് തല തരം ചെയ്ത് നോക്കിയിട്ട് ഈ സാമ്പിൾ പേജസ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരാം അതുപോലെ തന്നെ വാസ്തു ഫ്ലോർ പാൻ്റെ അളവുകൾ ഓരോ ദിവസം ചെയ്യുന്ന ഫ്ലോർ പാനുകളുടെ പി ഡി എഫ് രൂപത്തിലുള്ള അളവുകൾ നിങ്ങൾ ഒന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വെബിനാറിന്റെ അവസാനം നമ്മൾ അത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്ലോർ പ്ലാൻ എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളാണ് നമ്മൾ ഓരോ ഡിസൈനുകൾ ഇതേപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം ആ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വി എ പി ഗ്രൂപ്പിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിനകത്ത് കമ്മ്യൂണിറ്റി മെമ്പർ എല്ലാവരും കൂടെ അളവുകൾ ഇടുന്നതായിരിക്കും അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ നമ്മളിപ്പോൾ ഈ ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ആ ഒരു പറഞ്ഞാൽ ആ ലൈവ് വെബിനാറാണ് റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കുന്നത് പക്ഷെ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തേക്കുന്ന വെബിനാറുകളെ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത രീതിയിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ചെയ്യുന്നതാണ് സെവൻ ഡേയ്സ് വീഡിയോ സീരീസ് ആണ് ഒരു ഏഴാഴ്ച കൊണ്ട് ഓരോ വീഡിയോസ് വരുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അത് നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾ ആ ഒരാഴ്ച സമയം എന്ന് വെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇന്ന് കാണും ഒന്ന് രണ്ടോ പ്രാവശ്യം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ കസപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശിച്ചോടെയാണ് ഈ സെവൻ ഡേയ്സ് വീഡിയോ സീരീസും കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ ജോയിൻ ചെയ്യാൻ സാധിക്കും ഇല്ല ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം ഇത് യുദ്ധം ഫ്രീ ആയിട്ട് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തത് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം വീടുകൾ അതായത് വാസ്തു സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ലക്ഷം വീടുകൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക എന്നതാണ് നമ്മുടെ മിഷൻ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചകളും നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് കിഴക്ക് ദർശനം വടക്ക് ദർശനം പടിഞ്ഞാറ് ദർശനം തെക്ക് ദർശനം എന്നുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചുകൾ ചെയ്യുന്നുണ്ട് ആ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചുകളിൽ അവർ വരച്ചേക്കുന്ന ഫ്ലോർ പാൻ്റെ ഡിസൈനുകളാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചേക്കുന്നത് ഇത് അവരെല്ലാം കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ഡിസൈൻ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് അവരെ കൊണ്ട് വരപ്പിക്കും അത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഫ്ലോർ പ്ലാൻ പരിശോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആ ഡിസൈൻ ചലഞ്ച് ഇത് കഴിയുമ്പോഴത്തേക്കും അവരെ കൊണ്ട് ഒരു ഫിഫ്റ്റി ഫ്ലോർ പ്ലാൻ ചലഞ്ച് ഇതാ അടുത്ത ഗ്രേഡിലേക്ക് പോകുന്ന ആളുകൾ ഫിഫ്റ്റി ഫ്ലോർ പ്ലാൻ ചലഞ്ച് അത് കഴിയുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് ഫ്ലോർ പ്ലാൻ ചലഞ്ച് ഇങ്ങനെ ഈ മൂന്ന് ഇതായിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഈ ഇവരുന്നതാണ് ചാമ്പ്യൻ അവാർഡ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഫ്ളോർ പാൻ ഡിസൈൻ ചലഞ്ച് അപ്പം ഈ ഇരുന്നൂറ്റമ്പത് ഫ്ലോർ പ്ലാനുകൾ അത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ നിലവിലുള്ള വീടുകളുടെ അനുസരിച്ച് വേണം ചെയ്യാനുണ്ട് അപ്പം ആ രീതിയിൽ ഇരുന്നൂറ്റമ്പത് ഫ്ലോർ പ്ലാനുകൾ ചെയ്യുന്ന ആളാണ് ചാമ്പ്യനവാട് വന്ന് അങ്ങനത്തെ നാനൂറ് ചാമ്പ്യന്മാർ മിനിമം നാനൂറ് പേരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലക്ഷം വീടുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അമ്പത്തി രണ്ട് ആഴ്ചയുള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഒരു ഫ്ലോർ പ്ലാൻ ചെയ്താലും ചെയ്താലും ഒരു വർഷത്തിൽ നമുക്ക് ഒരു അമ്പത് ഫ്ലോർ പ്ലാൻ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് പിരീഡിക്കുക ഓരോ സമയം കഴിയുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുതലായിരുന്നു ഒരു അഞ്ച് വർഷം കൊണ്ട് എന്താണെങ്കിലും ഒരു ഇരുന്നൂറ്റമ്പത് ഫ്ലോർ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു നാനൂറ് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ടാർഗറ്റിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വീട് വെക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട് വെക്കാൻ നേരത്ത് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സായിട്ടുള്ള ആളുകളുടെ കൂടെ സഹായം കൂടെ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള നല്ല എഫിഷൻ ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും അവർ കൃത്യമായിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് വരും കൃത്യമായിട്ട് അവർ ഫ്ലോർ ഫ്രാം വരയ്ക്കുന്ന രീതിയിലേക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ അവർ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടുള്ളു ഇപ്പോൾ നമ്മൾ അത് തന്നെയാണ് പഠിച്ച് 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 വരുന്നവളു ഞാൻ പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവര് നിങ്ങൾ ബാക്കിയുള്ള ഒരേക്കാല ക്ഷേമമാരായിട്ട് ഒരേക്കാളും നല്ല രീതിയിൽ അവർ സ്വാ സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ഫ്ലോർ ഫ്ലാം ഡിസൈൻ ചെയ്യുന്ന ആളുകളായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇവരുടെ സഹായത്തോടുകൂടെ എടുക്കുന്നതാണ് അപ്പം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഇവരുടെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് സഹായത്തോടെ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെബിനാറിൽ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ഫ്ളോർ പാനുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുൾപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ലൈവായിട്ട് പറയുന്നതായിരിക്കും ആണ് തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നത് താങ്ക് അതുപോലെ തന്നെ ഇനി ഇതേപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫ്ലോർ ഫ്ളോർപാൻ ഡിസൈൻ ഹബ്ബെന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്